ട്രാഫിക് ഏകദേശം ആറോ ഏഴോ നിർമ്മാതാക്കൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ഇന്നൊരു ഡയലോഗ് എന്ന് എഴുതിയാൽ അത് ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ആ നമ്മൾ ഒരു ഡയലോഗ് എഴുതുമ്പോൾ ആ ഡയലോഗ് പറയുന്ന ക്യാരക്ടറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരെ നമ്മൾ മനസ്സിൽ കരുതണം. അത് അങ്ങനെ ഒരാഗ്രഹമുള്ള ആൾക്ക് വേണമെങ്കിൽ തിരക്കഥാരചനയെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിൽ പൊളിറ്റിക്സ് ഉണ്ട്. അത് ബാക്കിയുള്ളവരെ അറിയിക്കാനായിട്ട് ഒരു ഒരു ഉപാധിയായിട്ട് ഒരിക്കലും സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. പലർക്കും സംശയമുണ്ടായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ വരുന്നത് 2013 എനിക്ക് തോന്നുന്നത്. ഈ 2013 ഇതിനേക്കാൾ ആശങ്കകൾ വേണമായിരുന്നു അങ്ങനെ ഒരു സിനിമ ആക്സെപ്റ്റ് ചെയ്യപ്പെടാൻ. സംവിധാനം ചെയ്തിട്ടില്ല എന്നതൊരു കുറവായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടു. ട്രാഫിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ബോബി സഞ്ജയുടെ തിരക്കഥാകൃത്തുകൾ കൂടെ വലിയ ഐഡൻറ്റിറ്റി നൽകുന്ന സിനിമയായിരുന്നു ട്രാഫിക്ക്. ട്രാഫിക്കിൻ്റെ സമയത്ത് രാജേഷ് പിള്ള പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ് റിലീസിന് മുന്നേ പറഞ്ഞിരുന്നു. അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന തരത്തിൽ രണ്ട് ലെയറുകൾ സിനിമയിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഇമോഷനും ഒപ്പം തന്നെ ഈ ത്രില്ലർ എലമെൻറ്റും, ഇങ്ങനെ രണ്ട് ലെയറുകൾ ഒരു തിരക്കഥയെ പ്ലേസ് ചെയ്യുന്നു. അതും ഈ ഒരു ഇൻസിഡൻറ്റ് ടു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള തിരക്കഥയാവുന്നു. ഇത്തരം തിരക്കഥകൾ, ഈ ചെയിൻ ഓഫ് ഇൻസിഡൻസ്, ഈ നോൺ ലീനിയർ സ്വഭാവമുണ്ട്, പോരാത്തതിന് ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്തരം തിരക്കഥകൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത്, ആക്ടേഴ്സിൻ്റെ അടുത്ത് അത് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതാണോ? അതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം ചില സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കൺവേ ചെയ്യാൻ. ഇപ്പം ട്രാഫിക്കിൻ്റെ കഥ ഒറ്റ വരി പറഞ്ഞാൽ ഒരു ഹാർട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, അതാണല്ലോ അതിൻ്റെ കഥ. അതിൻ്റെ മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്ന ഇപ്പം ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, അനൂപ് മേനോൻ, ഇങ്ങനെ ധാരാളം പേര് ആ സിനിമയുണ്ട്. വിനീത് ശ്രീനിവാസൻ, ഇവരിൽ ഓരോരുത്തരോടും ഇവ ഈ കഥ പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ഈ സിനിമയിൽ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം അവർക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു നോൺ ലീനിയർ ഫോമാറ്റിലുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ ഒരു ഒരാളോട് വേർബലി പറഞ്ഞ് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളിക്കാനോ കുറച്ച് പാടാണ്. സിനിമയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകുകയുള്ളൂ, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ തോന്നാം. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ കഥയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടിയത് ചെന്നൈയിൽ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്താണ്. ആ ഒരൊറ്റ സംഭവം, ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഹാർട്ട് എത്തിക്കുക, അത് മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു റോ മെറ്റീരിയൽ. അതിൽ നിന്നാണ് രാജേഷുമായിട്ടിരുന്ന് വേറൊരു റൂട്ടിൽ ആ കഥ ഉണ്ടാക്കിയത്. കുറേ മനുഷ്യർ, ഒരു ബന്ധമില്ലാത്ത അവിടെ ഇവിടെ ചെതറിക്കിടക്കുന്ന കുറേ മനുഷ്യർ ഒരു ദിവസത്തെ സാഹചര്യത്തിൽ ഒറ്റയടിക്ക് ഒരുമിച്ച് എന്തൊക്കെയോ സർക്കംസ്റ്റൻസസ് അവരെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കഥ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഞങ്ങൾക്ക് പിന്നെ തോന്നിയ ഒരു റൂട്ട്. അങ്ങനെയാണ് ട്രാഫിക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൽ ഉള്ള ഇത് അധികം പേര് ചോദിച്ചിട്ടില്ല ഈ കാര്യം. പക്ഷെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ഇത്. കാരണം ഞങ്ങൾക്ക് രസകരമായ അനുഭവം ഉള്ളത്, ഇപ്പം ഞങ്ങൾ ട്രാഫിക്കിൻ്റെ കഥ ഒരാളോട് പോയി പറഞ്ഞു, പിറ്റേ ദിവസം രാജേഷ് പോയി പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇതന്നെ രണ്ട് കഥ പോലെ തോന്നുന്നല്ലോ. എക്സാക്ട്ലി ഞങ്ങൾ ഒരേ കഥയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരേ കഥ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കേൾക്കുന്നയാൾക്ക് ഇത് രണ്ട് രീതി പറയുമ്പം ഇത് എങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ തോന്നും. അങ്ങനത്തെ രസകരമായ അനുഭവങ്ങളും ട്രാഫിക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, ട്രാഫിക്ക് ഏകദേശം ആറോ ഏഴോ നിർമ്മാതാക്കൾ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് ലിസ്റ്റിനിലേക്ക് പോകുന്നത്. ലിസ്റ്റിനന്ന് സിനിമ ചെയ്തിട്ടില്ല, ആദ്യ സിനിമയാണ്. അപ്പൊ ലിസ്റ്റിനോട് ഈ കഥ ഞങ്ങൾ പറയുമ്പോൾ ലിസ്റ്റിന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, ഇതിങ്ങനെ ഹാർട്ട് അവിടെ വന്നു, ശരി പോയി, അപ്പൊ എങ്ങനെ എത്തി? ലാസ്റ്റ് ഞങ്ങളൊരു അരമണിക്കൂർ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഈ കഥ. അപ്പൊ ഞങ്ങൾ അവസാനം, ലിസ്റ്റിന് അത്യാവശ്യം ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ പറഞ്ഞൊരു ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ഒരു 30 ഒരു 80 വേണം. ഇത് ഓരോ ബോളും എങ്ങനെ അടിച്ചു, അങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ക്യാച്ച് എടുത്തു, അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയെ കാണേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റ് പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി ഈ സിനിമ എന്താണ് എന്ന് മനസ്സിലായി. അതിനേക്കാൾ രസകരമായ ഒരു സംഗതി, ഇതിൻ്റെ പ്രിവ്യൂ നമ്മളിട്ടപ്പോൾ, മദ്രാസിലിട്ടപ്പോൾ, ഇത് വന്ന ഒരാൾ, കാണാൻ വന്ന ഒരാൾ പറഞ്ഞു, റീല് മാറിപ്പോയി എന്ന് ചിന്തിച്ചു, തെറ്റിദ്ധരിച്ചു. അതായത് ഇവിടെ പറയുന്നല്ല, ഇവിടെ പറയുന്ന ഒരു ക്രോണോളജി ഇല്ലല്ലോ, റീല് മാറിപ്പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ പ്രിവ്യൂ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ പേടി തോന്നി, ഇത് തിയേറ്ററിൽ വന്നാൽ ആൾക്കാർ ഇത് തന്നെയൊക്കെ ചോദിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇങ്ങനത്തെ കുറേ രസകരമായ സംഭവങ്ങൾ ട്രാഫിക്കിൽ ഉണ്ടായിട്ടുണ്ട്. റാൽഫ് ഇപ്പോൾ ചോദിച്ച പോലെ
ഈ സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ കഥ കേൾക്കുമ്പോഴത്തെ കൺഫ്യൂഷൻ തോർന്നു കഴിഞ്ഞിട്ടുള്ളതിന്. ഇപ്പൊ ഈ ട്രാഫിക്കിൽ തന്നെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ കൃത്യമായി ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ അല്ല, ഇത്ര അധികം ആൾ വന്നു പോകുന്നു. ഈവൻ എന്താ ഫാൻസ് അസോസിയേഷന്റെ ആ ഒരു പ്രസിഡന്റ് സെക്രട്ടറി പുള്ളിക്ക് വരെ കൃത്യമായ ഐഡന്റിറ്റി അവിടെ വെക്കുന്നുണ്ടല്ലോ. ഒരു കുട്ടിയെ റോട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നിടത്ത് വരെ പുള്ളിക്കുള്ള കമ്മിറ്റ്മെന്റ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾസ് എല്ലാം പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിലെങ്ങനെയാണ് കൃത്യമായിട്ടൊരു മീറ്റർ പിടിക്കുന്നത്, ഇത് ചെയ്താൽ ആ ക്യാരക്ടറിന് അവിടെ ഐഡന്റിറ്റി വരും എന്ന് ഉറപ്പിക്കുന്നത്? ഈ ക്യാരക്ടേഴ്സിന്റെ എല്ലാവരുടെയും ബാക്ക് സ്റ്റോറി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ ആളാണെങ്കിൽ പോലും, ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും, അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, അദ്ദേഹം എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്, അങ്ങനെ പോകുന്നത് ഭയങ്കര രസകരമാണ്. ഈ നമ്മൾ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ടുവന്നാൽ, ഈ കഥയിലേക്ക് കൊണ്ടിട്ടാൽ കുറേയൊക്കെ ആ ബാക്ക് സ്റ്റോറി തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തെറിച്ച് നിൽക്കുന്ന ഒരാൾ, ഈ താരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പം വിനീതിൻ്റെ ക്യാരക്ടർ നോക്കിയാൽ, അദ്ദേഹം ആദ്യം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ആര് തീരുമാനം എടുക്കാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ കാമുകിയാണ് തീരുമാനം എടുക്കുന്നത്, ഈ ഹാർട്ട് നമ്മൾ വിട്ടുകൊടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ഒരാളുടെ തീരുമാനം, ഒരു ഒരു ആ പ്രായത്തിലുള്ള ഒരു പയ്യനെ ഏറ്റവും അറിയുന്ന ഒരു പക്ഷേ ആ പയ്യൻ്റെ സുഹൃത്തായിരിക്കും, ആ പയ്യൻ്റെ കാമുകിയായിരിക്കും എന്നുള്ളതിൽ നിന്നാണ് ആ കാമുകിയുടെ തീരുമാനമാക്കുന്നത്. ആ കാമുകിയെ സംബന്ധിച്ച് എന്താണ്, ആ കാമുകി ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് വേറൊരു റിലേഷൻഷിപ്പിലായ വളരെ മെച്ചോർഡായിട്ട് ഇപ്പോൾ എല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് അത് തന്നെ കൊണ്ട് എത്തിച്ചോളും ഈ കഥയിൽ. അപ്പം നമുക്ക് പ്ലേസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിലെ ഇത്തരം ഡയലോഗുകൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഇപ്പോൾ ജോഷ് പ്രകാശ് സാറിൻ്റെ തന്നെ നിങ്ങളുടെ ഒരു യെസ് മതി എന്ന് പറയുന്ന ഡയലോഗാവട്ടെ, ക്ലൈമാക്സിൽ സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഡയലോഗാവട്ടെ, ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുമ്പോഴും ഇന്നും ഏറ്റവും കൂടുതൽ സംസാരങ്ങളിലെല്ലാം വരുന്നത് ഈ രണ്ട് ഡയലോഗുകളാണ്. ഡയലോഗുകളുടെ എഴുത്ത് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ഇന്നൊരു ഡയലോഗ് എന്നെഴുതിയാൽ അതൊരിക്കലും നല്ല രീതിയിൽ വരത്തില്ല. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്, ആ നമ്മൾ ഒരു ഡയലോഗ് എഴുതുമ്പോൾ ആ ഡയലോഗ് പറയുന്ന ക്യാരക്ടറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരെ നമ്മൾ മനസ്സിൽ കരുതണം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സംസാരിക്കുന്നത്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ജോലി എന്താണ്, എത്ര വരെ പഠിച്ച ആളാണ് എന്നൊരു ഏകദേശം ഒരു ഐഡിയ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സബ് കോൺഷ്യസ്ലി എങ്കിലും ഉണ്ടെങ്കിലേ ആ ഡയലോഗിന് ഒരു ജെനുവിനിറ്റി വരുള്ളൂ. ഇതിലിപ്പോൾ ട്രാഫിക്കിൻ്റെ അകത്ത് ആ ആദ്യത്തെ ഡയലോഗ് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അവസാനത്തെ ഡയലോഗ് ചോദിക്കുന്നത് സ്പീഡ് പേടിയുണ്ടോയെന്ന് ചോദിക്കുന്നത് നിവിൻ ആസിഫിനോട് ചോദിക്കുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ സ്പീഡുള്ള ഒരു ജേണി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു ഒരു ക്രൈസിസ് ഓവർകം ചെയ്ത് നിൽക്കുന്ന ഒരാളോട് വളരെ എന്നാ ആ ചോദ്യം കേൾക്കുമ്പോൾ അയാൾക്ക് ചിരി വരത്തേ ഉള്ളൂ. ആ ആ കോൺട്രാസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത് ആ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ആ സമയത്ത് സംസാരിക്കുന്നത് അവരുടെ ഇപ്പം സിനിമയ്ക്ക് വേണ്ടി ഡയലോഗ് എഴുതുമ്പം സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. നമ്മളിപ്പം വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്ന പോലെ ഡയലോഗ് എഴുതിയാൽ സിനിമ ഡയലോഗ് ആകത്തില്ല. അതിനൊരു ബ്യൂട്ടി ഉണ്ടാവില്ല, ഒരു ഒരു രസം ഉണ്ടാവില്ല, ഒരു താളവും വേണം. അങ്ങനത്തെ ഡയലോഗ്സാണ് ഞങ്ങൾ സാധാരണഗതിയിൽ എല്ലാ സിനിമയ്ക്കും, ട്രാഫിക് എന്നല്ല, എല്ലാ സിനിമയ്ക്കും എഴുതുന്നത്. അത് കൂടുതലും നമ്മൾ കടലാസ് അടച്ചു വെച്ചിട്ട് മനസ്സിൽ ചിന്തിച്ചാൽ മതി എന്തായിരിക്കും ഇവർ കാഷ്വലി സംസാരിക്കുന്നത്. ചില സമയത്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാറുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോണിലോ വല്ലതും റെക്കോർഡ് ചെയ്ത് ഇതായിരിക്കും കാഷ്വൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് സിനിമാറ്റിക്കായിട്ട് ആവശ്യമുള്ള മാറ്റങ്ങളോടെ എഴുതുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ഒരു മികവുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ഡയലോഗുകളും എഴുതുന്നത്. ഈ ഡയലോഗ് എഴുത്ത് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പ്രോസസ് ആണോ? അല്ല, അങ്ങനെ നിർബന്ധമില്ല. ഇപ്പം ഞങ്ങൾ ഡയലോഗ് എഴുതുന്ന ഒരുമിച്ചാകാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ, കാരണം എക്സാക്ട്ലി സെയിം വേർഡ്സ് ഉണ്ടാകില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഡയലോഗ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ വോയിസ് നോട്ട് അയക്കാറുണ്ട്. അത് ക്ലബ് ചെയ്ത് ഇങ്ങനെ ഒരു ഏറ്റവും നല്ല ആ സമയത്ത് ആ സീനിന് ചേരുന്ന ഏറ്റവും നല്ല ഡയലോഗിലേക്ക് എത്തുക പതിവ്. ഇപ്പം ഈ ഇതിൻ്റെ കാര്യത്തിലാണ് ഈ രണ്ട് ഡയലോഗിനപ്പുറം സിനിമയുടെ ഡയലോഗുകളെല്ലാം എഴുതുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് മനസ്സിൽ കാണാറുണ്ടോ? ഇപ്പോൾ ഈ ഒരു സ്പീഡ് പേടിയുണ്ടോ എന്ന ഡയലോഗാവട്ടെ, ജോസ് പ്രകാശ് സാറിൻ്റെ ഡയലോഗാവട്ടെ, അതിന് അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പല സിനിമകളിലും ആ സിനിമ അത് അതിൻ്റെ തിരക്കഥാകൃത്തോ സംവിധായകനോ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ പതിൻ മടങ്ങ് ഇമ്പാക്റ്റിൽ ചില ഡയലോഗുകൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ആ സിനിമയിലോ ഇവരിതാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ അന്തിപ്പിക്കുന്ന വിധത്തിൽ
വളരെ വൈറലായി പോകുന്ന ചില ഡയലോഗുകളുണ്ട് പല സിനിമകളിലും. അതേസമയം നല്ല ഡയലോഗാണെന്ന് ഞങ്ങൾ കരുതി എഴുതുന്ന പല സിനിമകളും ഞങ്ങളുടെ തിരക്കഥയിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകാറുമുണ്ട്. ഒരു ഒരു വളരെ ജസ്റ്റ് അങ്ങ് നെഗ്ലക്ട് ചെയ്തങ്ങ് പോവുകയുള്ളൂ. അത് രണ്ട് രീതിയിലും സംഭവിക്കാം. വർക്കാവും അല്ലെങ്കിൽ വർക്കാവില്ല എന്ന് വിചാരിക്കുന്ന പോയിന്റിൽ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഇമ്പാക്ട് കിട്ടിയ ഒരു സീനോ സീക്വൻസ് അങ്ങനെയാണ്. വർക്കാകുമ്പോൾ സംശയം തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വർക്കാകുമ്പോൾ സംശയം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ട്രാഫിക്കിൽ. കുഞ്ചാക്കോ ബോബൻ ജീപ്പ് തട്ടിയെടുത്തുകൊണ്ട് പോയി ഒരു വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ മിഷൻ ശരിയാകുമോ എന്ന് പറയുന്നിടത്ത് അവർ വേറൊരു വഴിയിൽ ചെന്ന് കയറുന്നുണ്ട്. അത് ശരിക്കും 4 കിലോമീറ്റർ മുന്നിട്ടാണ് അവർ ചേരുന്നത്. അത് ശരിക്കും ഒരു ഒരു എന്താ പറയുന്ന ഒരു പോയറ്റിക് ജസ്റ്റിസ്, ഒരു കാവ്യനീതിയാണ് അവിടെ നടന്നതെന്നുള്ളതാണ് രാജേഷും ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ പോയിന്റ് വർക്ക് ആവുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവർ കൃത്യമായിട്ട് അവിടെ ചെന്ന് കയറിയത് എങ്ങനെ എന്നുള്ളത് ആ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില സംഗതിൽ ചില സമയത്ത് കൃത്യമായ ചില സംഭവങ്ങൾ സംഭവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണ് പോയറ്റിക് ജസ്റ്റിസ്, കാവ്യനീതി. അതാണ് ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ട്രാഫിക്കിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിൻ്റെ ആ പോയിൻ്റ് വരെ ഞങ്ങൾ ശ്വാസം മുടക്കി പിടിച്ചിരുന്നതാണ് തിയേറ്ററിൽ നിന്നുണ്ട്. പക്ഷേ ആ പോയിന്റിൽ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അവിടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സിനിമ ആൾക്കാർ എടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നിയത്. പക്ഷേ രാജേഷിന് യാതൊരു സംശയമില്ലായിരുന്നു. 100% കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് ഇത് വർക്ക് ആവും എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ കുറച്ച് സംശയം ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ ശരിക്ക് തിരക്കഥാരചന അല്ലെങ്കിൽ തിരക്കഥകൾ ഏതെങ്കിലും തരത്തിൽ തിരക്കഥാകൃത്തുക്കൾക്കോ തിരക്കഥാകൃത്തിനോ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറുന്നുണ്ടോ? അത് അങ്ങനെ ഒരാഗ്രഹമുള്ള ആൾക്ക് വേണമെങ്കിൽ തിരക്കഥാരചനയെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിൽ പൊളിറ്റിക്സ് ഉണ്ട്. അത് ബാക്കിയുള്ളവരെ അറിയിക്കാനായിട്ട് ഒരു ഒരു ഉപാധിയായിട്ട് ഒരിക്കലും സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാവരും ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തോട് ചായ്വുള്ളവരെ ഓരോ മനുഷ്യരും അത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. നമുക്കൊരാളോട് നിർബന്ധിച്ച് ഒരാൾ എൻ്റെതാണ് നല്ലത് നിങ്ങളുടെ കൊള്ളില്ലെന്ന് ഒരിക്കലും പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് പോകാറില്ല. അതേസമയം ഞങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ചില സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് ഫീല് ചെയ്യുന്ന ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത ഞങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു പൊളിറ്റിക്കൽ എഫക്റ്റോട് കൂടിയുള്ള ഒരു രീതിയിൽ അങ്ങനെയല്ല. ഞങ്ങൾക്കിത് സമൂഹത്തോട് പറയാനുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓഡിയൻസിൻ്റെ തീരുമാനമാണ്. നമുക്കാരെയും നിർബന്ധിച്ച് ഇത് കാണൂ ഇത് ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏതൊരു കലാരൂപത്തിനും അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഓഡിയൻസിൻ്റെ മാത്രം ഡിസിഷനാണ്, പ്രേക്ഷകരുടെ മാത്രം ഡിസിഷൻ. അപ്പം ഒരിക്കലും ഒരു ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ വെച്ച് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ഞങ്ങൾ എഴുതിയിട്ടില്ല. ഇപ്പം ഈ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തിരക്കഥയിലൂടെ അങ്ങനെ സിനിമയെ സിനിമാറ്റിക് രൂപത്തിൽ പറയേണ്ട ആവശ്യമുള്ള സമയത്ത് പറയണു എന്ന് പറഞ്ഞല്ലോ. നിർണായകം അത്തരത്തിൽ ഒരു ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം നിർണായകത്തിൽ ഞങ്ങൾ അതിൻ്റെ കഥാ ചർച്ചയിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അകത്തെ മെയിൻ ഇഷ്യൂ എന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പം വളരെ ആദൃശ്യമായിട്ട് ഞങ്ങൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ചെന്ന് വിട്ടു. ഒരു പ്രകടനം, ഞങ്ങൾ അവിടെ ഒരു അരമണിക്കൂറോളം കാറാ കിടന്നു. ഞങ്ങൾ തേടിയ സാധനം ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ അതിൻ്റെ നടുക്ക് കൊണ്ട് നിർത്തിയ പോലെ തോന്നിയത്. അപ്പോഴാണ് തീരുമാനിച്ചത് നിർണായകത്തിൽ ഇതാണ് നമ്മൾ പറയേണ്ട വിഷയം. അങ്ങനത്തെ ചില ഈ പറഞ്ഞ യാദൃശ്ചികതകളും ഉണ്ടായിട്ടുണ്ട്. കാവ്യനീതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും നിർണായകത്തിലെ ആ ഇഷ്യൂ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ അതിൻ്റെ നടുക്ക് പോയി കാള ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് പോകുമ്പം തന്നെ അതിൻ്റെ നടുക്ക് ചെന്ന് പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. അപ്പോൾ ഈ ഇത്തരത്തിൽ നിർണായക സമയത്ത് വന്ന വിമർശനങ്ങളിലെ സിനിമയുടെ ഒരു അരാഷ്ട്രീയ സ്വഭാവം എന്ന രീതിയിലും ചർച്ചകളുണ്ടായിരുന്നല്ലോ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ അരാഷ്ട്രീയം എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, ഓഡിയൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. നിർണായകത്തിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഒരു സാധാരണ അതിൻ്റെ അകത്തെ ഒറ്റ ആ സിനിമയ്ക്കകത്ത് തന്നെ ഒരു ഡയലോഗുണ്ട്, ദ മൈനോറിറ്റി കനോട്ട് ഹോൾഡ് ദ മെജോറിറ്റി ടു റാൻസം. 10 പേര് വിചാരിച്ചാൽ 1000 പേരെ അടിമകളാക്കിയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിർത്താനോ അവകാശം നമ്മുടെ രാജ്യത്തില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളായിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്.
നിർണായകത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഈ ഒരു ബഹളത്തിൽപ്പെട്ട് ഒരു പെൺകുട്ടിക്ക് മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊരു ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കരുതാത്ത ഒരു കാര്യമാണ് ലോകത്തൊരിടത്തും. അതിനെതിരെ ഉള്ള ഒരു ഒരു ശബ്ദമുയർത്തലായിരുന്നു നിർണായകം. കുറേ പേര് ചേരുന്നു, 10 പേര് ഡിസൈഡ് ചെയ്യുന്നു, എന്നാൽ നാളെ ഞങ്ങളൊരു പ്രകടനം നടത്തും, ഒരു വണ്ടിയും കടത്തി വിടത്തില്ല. എന്തൊരു വളരെ പ്രാചീനവും പ്രാകൃതവുമായിട്ടുള്ള ഒരു ഒരു ചിന്തയാണ്. അതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ശരിക്കും നിർണായകം. മുംബൈ പോലീസ് ചർച്ചയാവുന്നതിൽ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. സിനിമാടി പറഞ്ഞ പോലത്തെ ഒരു പോലീസ് സ്റ്റോറി, ബോബി സഞ്ജയുടെ സൈഡിൽ നിന്ന് പോലീസ് സ്റ്റോറി, പൃഥ്വിരാജ് സുകുമാരൻ്റെ ക്യാരക്ടർ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ഒരുപാട് ചർച്ച ചെയ്തതാണ്. മുംബൈ പോലീസിൻ്റെ ഒരു തുടക്കത്തിലെ ഒരു ഇനീഷ്യൽ പ്ലാനിങ്ങിൽ നിങ്ങൾ കൺസീവ് ചെയ്ത സബ്ജക്റ്റ് തന്നെയാണോ ഒരു ഫൈനൽ ഔട്ടിലോട്ട്? 100% അതെ. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ, പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു തിരക്കഥയും ഞങ്ങൾ തന്നെ എഴുതി ഞങ്ങൾ തന്നെ ഇത് ചെയ്ത് ആ സംവിധാനം അതേപടി കൊടുക്കുകയല്ല. ഈ ഇതിൻ്റെ ഡിസ്കഷനിൽ ഉടനീളം ഞങ്ങളുടെ കൂടെ അതിൻ്റെ സംവിധാനമുണ്ട്, ഇൻ്ററാക്ഷൻസ് ഉണ്ട്. ഈ ഇപ്പോൾ മുംബൈ പോലീസിൽ ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളും കൂടെ കൂടുന്നതാണ് മുംബൈ പോലീസ്, അദ്ദേഹം കൂടെ കൂടിയതാണ് ശരിക്കും മുംബൈ പോലീസ്. ഞങ്ങൾ കൺസീവ് ചെയ്തതെന്തോ, ഞങ്ങൾ 3 പേരും കൺസീവ് ചെയ്തതെന്തോ അത് തന്നെയാണ് മുംബൈ പോലീസിൽ വന്നിരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന പോലെ പലർക്കും സംശയമുണ്ടായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ വരുന്നത് 2013 എനിക്ക് തോന്നുന്നത്. ഈ 2013 ഇതിനേക്കാൾ ആശങ്കകൾ വേണമായിരുന്നു അങ്ങനൊരു സിനിമ ആക്സെപ്റ്റ് ചെയ്യപ്പെടാൻ. അപ്പോൾ ആ ആശങ്കകളൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മതി, ഇതാണ് വേണ്ടത് എന്ന് ഞങ്ങളും നല്ല പ്രധാന പൃഥ്വിരാജും ഉറച്ചു നിൽക്കുന്നിടത്ത് പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല ശരിക്കും. സിനിമ സംഭവിക്കുകയാണ്. പക്ഷെ അവിടെ ഏറ്റവും വലിയ സപ്പോർട്ടായ ഒരു ഡയറക്ടർ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം കൂടെ ചേർന്നതാണ് മുംബൈ പോലീസ്. ഞങ്ങൾ ആഗ്രഹിച്ച സിനിമ തന്നെയായിട്ടാണ് മുംബൈ പോലീസ്. ഇത്തരം ഇത് വർക്കാവോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ആശങ്കകളുള്ളപ്പോഴും പൃഥ്വിരാജ് എന്ന നടനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല? യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അദ്ദേഹം ആദ്യം ഈ കഥ കേട്ടപ്പോൾ കുറച്ച് ടേക്കൺ അബാക്ക്, ഇത് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ള ഇതല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു കൂടുതലും. ഞങ്ങൾ പല രീതിയിൽ ഇതെങ്ങനെ എന്നുള്ള രീതിയിൽ ആദ്യം ഒരു ആലോചന വന്നപ്പോൾ അദ്ദേഹത്തോട് അതിൻ്റെ നക്ഷല് മാത്രം പറഞ്ഞു. പിന്നെ ഫുൾ തിരക്കഥ പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പാണ്, അപ്പോഴാണ് ഇത് പറയുന്നത്. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഇത് ഞാൻ ചെയ്താൽ എൻ്റെ ഇമേജ് എന്താകും, അങ്ങനെ ഒരു ഒരിക്കൽ പോലും അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ മുംബൈ പോലീസ് ആവട്ടെ, അയാൾ ഞാനും തമ്മിലാവട്ടെ, ഏത് സിനിമയാണല്ലോ ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന തരത്തിലാണല്ലോ. അപ്പോൾ ആന്റണി മോസസ് എന്ന് പറയുന്ന പേര്, ഡോക്ടർ രവി തരകൻ, നമ്മൾ നേരത്തെ റിഡംപ്ഷൻ ഹോസ്പിറ്റൽ, ഈ പേരുകൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ശരിക്കും വളരെ സമയമെടുത്തിട്ടാണ് മെയിൻ കഥ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ ഡിസൈഡ് ചെയ്യുന്നത്. അതും ഒരു ഒരു പ്രോസസ്സാണ് ശരിക്കും. നമുക്ക് ചുമ്മാ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളതും നമ്മുടെ ബന്ധുമിത്രാദികൾ പേരുകളുണ്ടല്ലോ, ആ പേരുകളിൽ സ്പെഷ്യാലിറ്റി ഉള്ള പേരുകളും കാണും, സാധാരണ പേരുകളും കാണും. ഒരു സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഓഡിയൻസിൻ്റെ മനസ്സിൽ, അത് പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നിർത്തണമെങ്കിൽ അയാളുടെ പേരിനൊരു വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇപ്പം റാൽഫ് ആൻ്റണി മോസസ് എന്നും രവി തരകൻ എന്നും പറയുന്നതിൻ്റെ ഒരു കാരണം ആ പേരുകൾ എന്തോ തരത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ക്യാരക്ടേഴ്സിലൂടെ. അപ്പം ആ പേരിൻ്റെ അകത്തും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഒരു പേരിടുമ്പോഴും നമ്മൾ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഒരാളുടെ പേര് രവി തരകൻ എന്നാണെങ്കിൽ ആ ഫാദറിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ എന്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, ആൻ്റണി മോസസ് എന്താണ് ആ വ്യക്തിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഒരാളുടെ പേരിടുന്നത്. മെയിൻ ക്യാരക്ടേഴ്സിന് മാത്രമല്ല, സൈഡ് ക്യാരക്ടേഴ്സിന് പോലും ഞങ്ങൾ വളരെ ആലോചിച്ചാണ് പേരിടുന്നത്. കാരണം നമുക്ക് പേരിടാൻ സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു ഒരു നല്ല പേരിലേക്ക് എത്താൻ ഇപ്പം നമ്മളൊരു നമ്മുടെ ഒരു കുട്ടിക്ക് സ്വന്തം കുട്ടിക്ക് പേരിടാൻ നമ്മൾ ഒത്തിരി സമയം എടുക്കുമല്ലോ, വെറുതെ ഒരു പേരിടത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് ഒരു പേര് കണ്ടുപിടിക്കുന്നത്. അതും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ഒരു സ്പാർക്ക് പോലെ കിട്ടും, ചിലപ്പം ചില ദിവസങ്ങളോളം എടുത്തായിരിക്കും ഒരു നല്ല പേര് കിട്ടുന്നത്. അതും ഒരു തിരക്കഥാരചന പോലെ തന്നെ അതിൻ്റെ ഡയലോഗും ആക്ഷനും എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേര് കിട്ടുക എന്നുള്ളത്. പിന്നെ ഒരു വലിയ ഗുണമുള്ളത്, ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഡ്രൈവ് കിട്ടും ആ ക്യാരക്ടറിൻ്റെ, നമ്മുടെ മനസ്സിലും ആ പേരങ്ങ് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിനോടൊപ്പം സഞ്ചരിക്കാനും ആ പേരിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ ആ ക്യാരക്ടറിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് തന്നെ ഒരു ഒരു ഡ്രൈവ് വരും. അത് ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പല സിനിമകളിലും. ഈ ഒരുപാട് സമയമെടുത്ത് കിട്ടിയ പേരുകൾ അങ്ങനെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ?
ഇത് ഈ പറഞ്ഞ ആന്റണി മോശ, രവി തരകൻ, ഇതെല്ലാം ഞങ്ങളുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ എല്ലാ പേരുകളും സമയമെടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കഥാപാത്രങ്ങളല്ല കഥാപാത്രങ്ങൾക്ക് പേരിടുന്നത് അല്ലേ? ഈ കഥാപാത്രങ്ങളുടെ അച്ഛനും അമ്മയാണ് കഥാപാത്രങ്ങളുടെ പേരിടുന്നത്. അപ്പോൾ ഇവരുടെ ബാക്ക് സ്റ്റോറി പറയുന്നത്, ഇപ്പോൾ രവി തരകൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രവി തരകൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട്. രവി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ പേരാണ്, തരകൻ എന്ന് പറയുന്ന ഒരു സർനെയിമാണ്. ഇത് കൂടി വരുമ്പോഴാണ് രവി തരകൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത വരുന്നത്. പക്ഷെ രവി എന്ന് പേരിട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരച്ഛനും അമ്മയാണ് രവിക്കുള്ളത്. ഇത് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് സബ് കോൺഷ്യസ്. ആ അച്ഛനമ്മ കാണിക്കണമെന്ന് പോലും ഇല്ല. ഇപ്പം അരവിന്ദ് കരുണാകർ, അജിത് കരുണാകർ, അരവിന്ദും അജിത്തും ഭയങ്കര പ്രത്യേകത ഉള്ള പേരുകളല്ല, സാധാരണ പേരുകൾ കാണുന്ന പേരുകളാണ്. അതായിരിക്കണമല്ലോ അവരുടെ അച്ഛനും അമ്മയും ഇട്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഉള്ള ഒരു കുട്ടിക്കാണ് പേരിടുന്നതെങ്കിൽ നമ്മൾ കുറേ കൂടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും അത് ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ പേരൻസ് ആരാണ്? കാരണം ഈ പേരൻസ് ഈ പേരിടുമോ എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഈ എഴുത്തിൻ്റെ സമയത്ത് നിങ്ങൾ കൺസീവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിനെ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു സിനിമാറ്റിക് രൂപത്തിൽ വരുമ്പോൾ സോള് ചോർന്നു പോകുന്നതായിട്ട് അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം ഇതുവരെയുള്ള എല്ലാ തിരക്കഥകളും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സംവിധായകനുമായിട്ട് ഒരുപാട് നാളത്തെ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഒരുപാട് നാളത്തെ ചർച്ചകൾ ഉണ്ടായതിനു ശേഷമാണ് ആ സിനിമയാകുന്നത്. അപ്പോൾ ഏകദേശം എന്താണ് ഔട്ട്കം എന്നുള്ളത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഈ പറയുന്ന നമ്മളൊരു സംവിധായകനെ വിശ്വസിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെതാണ്. അത് സോള് ചോർന്നു പോയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റും, നമുക്ക് അവകാശമില്ല. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കണം അല്ലേ. ഞങ്ങൾ എഴുതേണ്ടതാണ് വാട്ട് ടു ഷൂട്ട് എന്നാണ് എഴുതേണ്ടത്. ഹൗ ടു ഷൂട്ട് എന്നുള്ളത് സംവിധായകൻ്റെ ജോലിയാണ്. അദ്ദേഹം കൺസീവ് ചെയ്ത ഒരു രീതി ഞങ്ങൾ കൺസീവ് ചെയ്ത് അതേപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പം ഞങ്ങളൊരു തിരക്കഥ എഴുതുമ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് ഷോർട്ട് ഡിവിഷൻസ് നടത്താറുണ്ട്. ഞങ്ങൾ ആ സീൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പ്രോപ്സ് പോലും ഞങ്ങളുടെ മനസ്സിലുണ്ടാകാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ഞങ്ങളുടെ സംവിധായകനായിട്ട് ചർച്ച ചെയ്യാറില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. പക്ഷേ ഓരോ സീനുകളും ഈ സംവിധായകനുമായിട്ടുള്ള ചർച്ചയും അതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഉണ്ടാകുന്നത് കൊണ്ട് വല്ലാത്തൊരു കോൺട്രാസ്റ്റിൽ പോകുന്ന രണ്ട് ഞങ്ങളുടെ വിഷനും സംവിധായകൻ്റെ വിഷനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആകുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ വാട്ട് ടു ഷൂട്ട് എന്നുള്ളതാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലെ ഒരു സംവിധാനം മോഹം അല്ലെങ്കിൽ സംവിധാനം ചെയ്യണം എന്ന തീരുമാനങ്ങൾ? ഞാൻ ആദ്യം സിനിമയിലേക്ക് വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറേറ്റാണ്. ഞാൻ കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ആസ് ആൻ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ തൊട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ മേഖലകളോടും എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ആളാണ്, സോങ് കമ്പോസിങ് എൻജോയ് ചെയ്യുന്ന ആളാണ്, സൗണ്ട് ഡിസൈൻ എൻജോയ് ചെയ്യുന്ന ആൾ. ഇതെല്ലാ എൻജോയ്മെൻറ്റും ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഡയറക്ടറോട് പറയാറുണ്ട്. പക്ഷെ സംവിധാനം ചെയ്തിട്ടില്ല എന്നതൊരു കുറവായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ സംവിധാനം ചെയ്തില്ലല്ലോ എന്ന് പറയുന്ന കുറവായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഭാവിയിൽ സംവിധാനം ചെയ്യുമോ എന്നൊന്നും അത് പറയാനും ഞങ്ങളാളല്ല. തൽക്കാലം ഏകദേശം ഒരു 1-2 വർഷത്തേക്ക് അതുണ്ടാവില്ല. കാരണം ഞങ്ങൾ അതുപോലെ ഈ തിരക്കഥകൾ എഴുതി തീർക്കാറുണ്ട്. കുറേ പേരോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ തിരക്കഥകൾ എഴുതി തീർക്കാറുണ്ട്. പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നത് കൊണ്ടായിരിക്കാം സിനിമയുടെ എല്ലാ മേഖലകളെ കുറിച്ചും ഇപ്പോഴും പഠിക്കാറുണ്ട്. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എഡിറ്റ് ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി എല്ലാം അറിയാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സംവിധായകൻ റോഷൻ ആൻഡ്രൂസിനോടാണെങ്കിലും മഹേഷ് നാരായണനോടാണെങ്കിലും ഒക്കെ ഞങ്ങൾ നിരന്തരം ചോദിക്കാറുണ്ട് ചില ടെക്നിക്കൽ സംശയങ്ങൾ. ഇതിങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് ഭയങ്കരമായി ചർച്ച ചെയ്യാറുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ സംവിധാനം ഫിസിക്കലി ഞങ്ങൾ സംവിധാനം ചെയ്തില്ലല്ലോ എന്നുള്ളതൊരു റിഗ്രറ്റായിട്ടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. തിരക്കഥ രചയിതാക്കളാണ് നിങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് സിനിമകളെ തന്നെ എടുത്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സിനിമ കാണലാണോ അതിൻ്റെ പുറകിൽ? ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ആവറേജ് ഒരു അര സിനിമയെങ്കിലും കാണാറുണ്ട്. ചിലപ്പോൾ ഒരെണ്ണം മുഴുവൻ കാണാൻ സമയം കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു സിനിമ തുടങ്ങി വെക്കുമെങ്കിലും ചെയ്യാറുണ്ട്. അത് എല്ലാ ഭാഷയിലും, മലയാളമോ ഇംഗ്ലീഷോ ഹോളിവുഡോ ഇൻ്റർനാഷണലോ എല്ലാ ഭാഷയിലുള്ള സിനിമകളും കാണും. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. മാറുന്ന ലോകത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഇൻ്റർനാഷണൽ സിനിമകളും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളും ഞങ്ങൾ വ്യക്തമായിട്ട് കാണാറുണ്ട്. പിന്നെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള സിനിമ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഡെഫിനേഷനേ ഉള്ളൂ, എൻഗേജിങ് ആയിരിക്കുക. എൻ്റർടൈനിങ് ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആ സിനിമ എൻഗേജ് ചെയ്യണം. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ അത് പിടിച്ചിരുത്തുക എന്നൊരു പ്രോസസ്സുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അതൊരു എൻ്റർടൈനർ ആയിരിക്കണമെന്നില്ല. ഒരു എൻഗേജിങ് സിനിമ നീഡ് നെസസറിലി ബി എൻ എൻ്റർടൈനർ.
രണ്ടും ആകാം. പക്ഷേ കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിനിമ എൻഗേജിങ് ആകുമ്പോഴാണ്. നമ്മളൊരു 10 മിനിറ്റ് കഥ മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിനിമ നമ്മളെ എത്രത്തോളം അവസാനം വരെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ് നോക്കണ്ടത്. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ഇൻ്റർനാഷണൽ സിനിമകളും നല്ലതാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചിലത് എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ചില സിനിമകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട്, ചില ബുക്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ. അങ്ങനത്തെ ചില സിനിമകളിൽ നിന്നുള്ള ചില പഠനങ്ങൾ, ഈ എങ്ങനെയാണ് അവർ ആ സ്റ്റോറി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ആ ക്യാരക്ടറൈസേഷനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ശരിക്കും വളരെ ആഴത്തിൽ തന്നെ ഞങ്ങൾ പഠിക്കാറുണ്ട് ഒരു സിനിമയിൽ നിന്ന്. പ്രത്യേകിച്ചും നമ്മളിപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് കാണുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും അക്ലെയിംഡ് ആയിട്ടുള്ള ചില സിനിമകളുണ്ട് ഏത് ഭാഷയിൽ, അതിൽ നിന്ന് ഞങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ ഈ ടോട്ടാലിറ്റിയിൽ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതായിരിക്കുക, അത് മാത്രം അതൊരു ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു സിനിമ കണ്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞ് തിയേറ്റർ വിട്ട് കഴിഞ്ഞാൽ ആ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി എന്നുള്ളതാണെങ്കിൽ അത് ഒരിക്കലും ഒരു ക്ലാസിക്കല്ല. നമ്മൾ ഈ ക്ലാസിക്സ് എന്ന് പറയുന്ന സിനിമകളെ എടുത്താൽ അതിൻ്റെ എല്ലാം ഒരു കോമൺ ഫാക്ടറുണ്ട്. അത് ഏത് ജോണറിൽ പെട്ടതാണെങ്കിലും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ് പോയതിൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ആ സിനിമ എപ്പോഴും ഉണ്ട്. നമ്മൾ ഈ 50 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമകൾ വരെ ചിലത് ഇപ്പോഴും ക്ലാസിക്സ് ആണ് നമ്മൾ വാഴ്ത്തപ്പെടുന്നുണ്ടല്ലോ. അതെല്ലാം ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്നത്തെ ഓഡിയൻസിൻ്റെയും ഇന്നത്തെ ഓഡിയൻസിൻ്റെയും ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളതാണ്. നമ്മളെ എവിടെയോ അത് ടച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളെ എവിടെയോ അത് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ആ സിനിമ. അതുകൊണ്ടാണ് അത് ക്ലാസിക്സ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളുടെ കൂടെ നമ്മൾ വരിക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഐഡിയൽ സിനിമ. അതൊരു ക്രിയേറ്റീവ് സൈഡിൽ, ഒരു ഇൻഡസ്ട്രി എന്നുള്ള സൈഡിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് ആ അറ്റ്ലീസ്റ്റ് ആ ഇൻവെസ്റ്റ് ചെയ്ത തുകയെങ്കിലും തിരിച്ചു കിട്ടുക എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അയാളുടെ അധ്വാനത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് ആ സിനിമയ്ക്ക് വേണ്ടി, ആ ബിസിനസ്സുമാണ്, ഒരു ഒരാളുടെ അധ്വാന ഫലമാണ് അയാളുടെ പണം എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ അവകാശമുണ്ട് അവിടെ. നമ്മൾ വലിയ തത്വശാസ്ത്രവും നമ്മുടെ ആർട്ടിൻ്റെ മഹനീയതയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉഗ്രൻ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മലയാള സിനിമ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ തിരക്കഥകൾ സിനിമകൾ ഇതെല്ലാം ഇവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കാലത്ത് നാടക രൂപേണ സിനിമകൾ സംഭവിച്ചിരുന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന പോലെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കഥാ പുസ്തകത്തിലൊരു പേജ് പോലെ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടുന്ന് സിനിമ മാറി പറഞ്ഞ പോലെ ഭയങ്കര കച്ചവട സാധ്യതകളുള്ള രീതിയിലോട്ട് തിരക്കഥകളെ മാറ്റുന്നു. പിന്നെ വരുമ്പോൾ ഈ ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെയിൽ ഷോവനിസ് ഒരുപാട് സെലിബ്രിറ്റീൻ സിനിമകൾ, റിയലിസ്റ്റിക് ആയ സിനിമകൾ, സിനിമ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇവോൾവ്മെൻ്റിൽ പ്രേക്ഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകർ മാറുന്നതിനൊപ്പമുള്ള ഒരു ഇവോൾവ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ തിരക്കഥാകൃത്തുകൾ സംവിധായകർ ടെക്നീഷ്യൻസ് കൂടുതൽ അപ്ഡേറ്റഡ് ആവുന്നതാണോ, ഇതിൽ ആരാണ് നയിക്കുന്നത് മറ്റൊരു ഒരു സൈഡിനെ? എനിക്ക് തോന്നുന്നത് ഈ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജെൻ സി അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു കടന്നുവരവോടുകൂടിയാണ്. നമ്മളുടെ സിനിമ മാറാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ വിപ്ലവത്തിൽ കൂടെ തന്നെയാണ്. കാരണം നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഗ്ലോബൽ വിൻഡോസ് വളരെ ഓപ്പണായി. നമ്മൾ മറ്റ് രാജ്യങ്ങളെപ്പറ്റിയും മറ്റ് ആൾക്കാരെപ്പറ്റിയും അറിയാൻ തുടങ്ങി, കാണാൻ തുടങ്ങി, ആക്സസിബിലിറ്റി കൂടി. ആ എക്സ്പോഷറിൽ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രദർഹുഡ് സിസ്റ്റർഹുഡ് വന്നതോടുകൂടി നമ്മളുടെ ചിന്തകൾ കുറച്ച് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഈ ഗ്ലോബൽ വിൻഡോസ് ഓപ്പണായത് സിനിമയുടെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും അത് ഓപ്പണായതോടുകൂടി ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി വന്നു. പണ്ട് ഒരു കരണത്തടിച്ച് ഒരു പെൺകുട്ടിയെ നിലക്കി നിർത്തിയിരുന്ന കാലഘട്ടം ഇന്ന് ഭയങ്കര ട്രോളാണ്, ശരി അല്ലേ? ഇത് ഭയങ്കര ട്രോളാണ്. അതെങ്ങനെയാണ് വന്നത്? അത് ഈ ഗ്ലോബൽ സെൻസിബിലിറ്റി തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ട്രാവൽ കൂടി. മനുഷ്യൻ ഇപ്പം റാൽഫ്, ഞാനിവിടെ വന്നിരുന്നപ്പോൾ റാൽഫ് എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലുള്ള എല്ലാവരും ഇപ്പോൾ ട്രാവലിങ് ആഗ്രഹിക്കുകയാണ്. ട്രാവലിങ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ മറ്റ് മനുഷ്യരെ കാണുന്നു, മറ്റ് ആൾക്കാരെ കാണുന്നു, അതോടുകൂടി എന്ത് സംഭവിക്കും? നമ്മളെ ജഡ്ജ്മെൻറ്റിൽ ആകാതിരിക്കും. പണ്ട് ഒരു അംഗവൈകല്യമുള്ള ഒരാളെ നമ്മൾ പറയാൻ ഉപയോഗിച്ചിരുന്ന ചില വാക്കുകളുണ്ട് അല്ലേ, അതൊന്നും ഇപ്പോൾ സിനിമയിലില്ല. ഇത് ഈ പുതിയ ജനറേഷൻ, ഞങ്ങൾ എന്ന് പറയുന്ന സിനിമാക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളെക്കൊണ്ട് സാധിപ്പിച്ചെടുത്താണ് ശരിക്കും. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അത് പ്രേക്ഷകൻ എന്ന് പറയുന്ന വളർന്ന അല്ലെങ്കിൽ കൂടുതൽ നിലവാരമുള്ള ഒരു പ്രേക്ഷകൻ തിരക്കഥാകൃത്തുക്കളിൽ നിന്നും സംവിധായകരിൽ നിന്നും
ആവശ്യപ്പെട്ടത് കൊടുത്തേ പറ്റൂ. അതിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വളരുന്നുണ്ട്, അവരും ഈ പ്രേക്ഷകൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം പോലും ഇപ്പോൾ ഭയങ്കര ബോറായിട്ടുള്ളൊരു വാക്കാണ്. സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ തമാശയായി മാറി. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ നിർവചനമൊക്കെ കംപ്ലീറ്റ്ലി വേറെ ആയി കഴിഞ്ഞു. ഇങ്ങനെയൊരു എല്ലാ അർത്ഥത്തിലും ഒരു ഒരു വസന്തകാലത്തിലാണ് ശരിക്കും ആറ്റിറ്റ്യൂഡ് പരമായി നമ്മുടെ ഓഡിയൻസ് നിൽക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ആസ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതായിരിക്കും ഈ മാറ്റം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ തിരക്കഥ എഴുതുന്ന സമയത്ത് പലപ്പോഴും ഒരു കഥാപാത്രത്തെ ഫോളോ ചെയ്ത് എഴുതി ഒരു കഥാപാത്രത്തെ മാത്രം ഫോളോ ചെയ്യുന്ന തരത്തിൽ ലോസ്റ്റായി പോകുന്ന അനുഭവങ്ങളുണ്ടോ? ധാരാളം ഉണ്ട്. ഈ നമ്മൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നത് കുറേ ചിലപ്പം ഒരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യാം, ചിലപ്പം രണ്ടാഴ്ച എടുക്കും, ചിലപ്പം രണ്ട് മാസം എടുക്കും. നമ്മളതിൻ്റെ പുറത്തിരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ അകത്തിരുന്ന് എന്താ പറയുന്നത് ഏറ്റവും ഡെപ്ത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് ചില വഴികൾ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വഴിയില്ലാതെ ഞങ്ങൾ പകുതി വഴിക്കാക്കിയ കഥകൾ ഉപേക്ഷിച്ച സംഭവമുണ്ട്. ഒരു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞ് കഥ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുവരെ നല്ല ഒന്നാന്തരമാണെന്ന് ഞങ്ങൾക്ക് തോന്നുമെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരു അത് സിനിമയ്ക്ക് കഥ എഴുതുമ്പോൾ ഒരു നോവൽ എഴുതുന്നതിനോ കഥ എഴുതുന്നതിനോ ഈ ലിമിറ്റേഷൻ ബാധകമല്ല. നമുക്ക് വേറെ രീതിയിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാം. ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇതൊരു ഇതിനകത്തൊരു വയബിലിറ്റിയും കൂടെ വേണം. ഞങ്ങളുടെ മാത്രം ഒരു ധാരണ വെച്ചുള്ള ഒരു സിനിമ അല്ലല്ലോ, അതിനകത്ത് സംവിധായകനുണ്ട്, മറ്റാൾക്കാരുണ്ട്, എല്ലാവർക്കും കൂടെ സ്വീകാര്യമായ ഒരു സിനിമ, ഈ അറ്റ്ലീസ്റ്റ് നമ്മുടെ ടെക്നിക്കൽ ക്രൂവിനെങ്കിലും സ്വീകാര്യമായ ഒരു സിനിമ ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പം അത് വളരെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സിനിമയ്ക്കും അത് ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഏക വഴി അതിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബുക്സിലൊക്കെ പറയുന്ന ഒരു വഴിയുണ്ട്. നമ്മളൊരു ഘട്ടത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെയോ ഒരു കഥയുടെയോ ഭാഗത്ത് ബ്ലോക്കായി എന്ന് വെക്കുക, ഒരു കാരണവശാലും മുമ്പോട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറകോട്ട് പോവുക, ഈ കഥാപാത്രത്തിൻ്റെ ഇതുവരെ കൊണ്ട് നിർത്തിയ കഥയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കുക. ആ പുറകോട്ട് സഞ്ചരിക്കുന്ന ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു തത്വം. നമുക്ക് എവിടെ നിന്ന് മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ നിന്നിട്ട് നമ്മൾ ചുമ്മാ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു റൂട്ടിൽ ആ കഥാപാത്രത്തെ കൊണ്ടുപോകുമ്പോൾ അത് പിന്നെയും കൂടുതൽ കുഴപ്പത്തിലോട്ടായിരിക്കും പോകുന്നത്. തിരക്കഥാപരമായിട്ടും ആ യഥാർത്ഥത്തിലുള്ള ആ ആ കഥയ്ക്കും ഒരു എന്തോ ഒരു സാധനം നഷ്ടപ്പെടുന്ന പോലെ തോന്നും. അപ്പോൾ പുറകോട്ട് പോവുക, ഒരുപക്ഷെ കഥയുടെ ഏറ്റവും ആദ്യത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ ആ ബ്ലോക്കിനെ നമുക്ക് മാറ്റാൻ സാധിക്കൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പല പ്രാവശ്യവും ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞ് കഥയ്ക്ക് ഒരു മുമ്പോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ഉപേക്ഷിച്ച സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് സംഭവിക്കുന്ന സ്റ്റേജിനോട് അടുത്ത് വന്ന് ഉപേക്ഷിക്കപ്പെട്ട സിനിമകൾ കഴിഞ്ഞ മാസം മനു അശോകനുമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങളത് കുറേ നാൾ, എനിക്കൊന്ന് രണ്ടോ മൂന്നോ മാസം ഞങ്ങളത് അതിൻ്റെ കഥയെപ്പറ്റി ആലോചിച്ചു. ഒരുപാട് രീതിയിൽ അത് ഇങ്ങനെ വന്നാൽ കൊള്ളാം, അങ്ങനെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇത് സിനിമയായിട്ട് വന്നിട്ട് കാര്യമില്ല. ഒന്നാമത് മുമ്പോട്ട് പോകുന്നില്ല. ഇനി മുമ്പോട്ട് പോയാൽ തന്നെ മുൻമാതൃകകളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി അതിനെ ഒരു കൂട്ടിക്കെട്ടാം എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഉപേക്ഷിക്കുന്ന കഥകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. ഇപ്പം മനു അശോകനെ പറ്റി പറഞ്ഞ കാരണം കാണെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അടച്ചു കൂട്ടിയിരിക്കുന്ന ഒരു സമയത്ത് മഹാമാരി വന്ന് എല്ലാവരും വീടിനകത്താണ്. ഒ ടി ടി ഡിസൈനിൽ തന്നെ എല്ലാവരുടെ വീട്ടിലോട്ടും എല്ലാവർക്കും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വന്ന സിനിമയായിരുന്നു കാണെ കാണെയുടെ ഒരു സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ബാലൻസിങ് സ്വഭാവം ഉണ്ടായിരുന്നു? അതായത് ഇപ്പോൾ ടോബിനോയുടെ കഥാപാത്രം ചെയ്യുന്ന ഒരു ക്രൈം നെക്സ്റ്റ് ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമ്പൂവിൻ്റെ ക്യാരക്ടർ ഒരു നിമിഷത്തെ ഒരു പോയിന്റിൽ ക്രൈം ചെയ്തേക്കാം എന്ന് തോന്നിപ്പിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ലാസ്റ്റ് ടോബിനോട് ക്ഷമിക്കുന്ന ഒരു വേർഷൻ കൂടി ഉണ്ടല്ലോ. സോ അത്തരം പോയിന്റുകളിൽ ഇതൊരു ബാലൻസിങ് സ്വഭാവമാണോ അതോ എഴുത്തിൽ അങ്ങനെ തന്നെ നിർബന്ധപൂർവ്വം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണോ അത്? ഈ കാണക്കാണയിൽ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ഏറ്റവും വലിയ മെസ്സേജ് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് തന്നേക്കാം എന്നുള്ള രീതിയിൽ എഴുതിയല്ല, ഫൊഗിവ്നെസ് എന്നുള്ളതാണ്. അതായത് സുരാജ് വെഞ്ഞാറമ്പൂടിൻ്റെ ക്യാരക്ടർ ടൊവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നോബിളായിട്ടുള്ളൊരു പ്രവൃത്തി ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. ആ സിനിമയുടെ അവസാനം അതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അതിൻ്റെ എൻഡ് ഡൈജസ്റ്റ് ആയിട്ടില്ല, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലായിരുന്നു എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. ഇപ്പോഴും ആ സിനിമ കണ്ടിട്ട് ഞങ്ങളോട് ഇത് പറയുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏതൊരു തെറ്റിനും
ക്ഷമിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണം. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലി വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ നമ്മളെക്കാൾ മുമ്പിൽ ഒരാൾ ക്യൂയിൽ വന്ന് നിന്നാൽ പോലും അയാളോട് മാറി പുറകോട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. അതുപോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ സ്വന്തം മകളുടെ മരണത്തിനിടയാക്കിയ ഒരാളോട് ഇയാൾ എങ്ങനെ ക്ഷമിക്കും എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായി ഒരു വളരെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞങ്ങളതിൽ ഉദ്ദേശിച്ചത് കാണേ കാണേ ഞങ്ങളെ സംബന്ധിച്ചത് എഴുതുമ്പം പോലും ഒരു ഭയങ്കര ഒരു പേജിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ വളരെ നെഗറ്റീവ് വികാരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന മൂന്ന് പേരാണ് അതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. ടൊവിനോയും ഐശ്വര്യലക്ഷ്മിയും സുരാജ് വെഞ്ഞാറമ്മൂടും മൂന്ന് പേരും പിരിമുറുക്കത്തിൽ ജീവിക്കുന്ന മൂന്ന് പേരാണ്. ആ പിരിമുറുക്കത്തിൻ്റെ ഏറ്റവും വലിയ മാക്സിമം ലെവലിൽ എത്തുന്ന സ്ഥലത്ത് എല്ലാം തിരിച്ച് നോർമലായി എന്നൊരു തിരിച്ചറിവുണ്ടാകുക. കാരണം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവരുടെ മുമ്പോട്ടുള്ള ജീവിതം, ഈ മൂന്ന് പേരുടെ ജീവിതം മുമ്പോട്ട് നരക തുല്യമായിരിക്കും. മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം അവർക്കുണ്ടാകില്ല ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിൽ ഒരു ഫൊഗിവ്നെസ്സിൻ്റെ എലമെൻ്റ് കൂടിയേ തീരുള്ളൂ. സുരാജിൻ്റെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് കേസിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഒരിക്കലും കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാണേ കാണേ വഴി ഉദ്ദേശിച്ചത്. മൂന്ന് വ്യക്തികൾ, വളരെ കഠിനമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മൂന്ന് വ്യക്തികൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ കഥയുടെ അവസാനത്തേക്ക് വളരെ ഒരു റിലീഫ് കിട്ടുന്നു, പൂർണ്ണമായിട്ടും അവരുടെ ആ വേദനകളും വിഷമങ്ങളും മാറുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് കാണേ കാണേയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഒരു 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 ചെറിയ ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ എങ്കിലും ഈ മൂന്ന് പേരുടെ സഞ്ചാരമായിരുന്നു ആ സിനിമ. അത് ഈ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ എൻഡിനെ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ന്യായമായ സംശയമാണ്, ആ പറയുന്നവരുടെ സംശയം വളരെ ന്യായമാണ്. ഇത്രയും വലിയൊരു ക്രൈം എങ്ങനെയാണ് ഇത്ര നിസാരമായിട്ട് ഫോഗീവ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നോബിളായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ കാണേ കാണേയിൽ. ഇനി അതിൽ ഒരു കൂട്ടിച്ചേർക്കലുള്ളത്, കാണേ കാണേ എന്ന് പറയുന്ന സിനിമയിൽ സുരാജിൻ്റെ കഥാപാത്രം വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ഇതിന് എത്ര നാൾ ശിക്ഷ കിട്ടാം? രണ്ടര വർഷം വരെ കിട്ടാം. ഈ ഭാര്യയുടെ മരണം കഴിഞ്ഞിട്ട് കൃത്യം രണ്ടര കൊല്ലമാണ് ആ സിനിമയിലായിരിക്കുന്നത്. ഈ ശിക്ഷ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ അദ്ദേഹത്തെ ജയിലിൽ വിടുക എന്നുള്ളതാണ് ഈ ശിക്ഷ. ഈ ജയിലിനേക്കാൾ അപ്പുറമുള്ള ഉറങ്ങാൻ പറ്റായിക, ഇതിനോടുള്ള ഗിൽട്ടും കാര്യങ്ങളും എല്ലാം ഈ രണ്ടര കൊല്ലം കൊണ്ട് അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. ജയിലിൽ പോകണം എന്നുള്ളതാണ് പിന്നെയുള്ള ശിക്ഷ. ഈ ശിക്ഷയും അതിനപ്പുറം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരാൾ ജയിലിൽ പോകേണ്ട കാര്യമില്ലേ എന്നുള്ളത് ഒരു വശത്ത് വാദപ്രതിവാദമായിട്ടിരിക്കട്ടെ, പക്ഷേ ഈ രണ്ടര വർഷം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതാണ്. അയാളെ സംബന്ധിച്ച് അയാളുടെ ജയിൽവാസം തന്നെയായിരുന്നു രണ്ടര വർഷം. അയാൾക്കൊരു നല്ല മാരീഡ് ലൈഫ് ഉണ്ടായിട്ടില്ല, അയാൾ സ്വസ്ഥമായിട്ടൊന്നും ചിരിച്ചിട്ടില്ല, അയാൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷങ്ങളും അയാളുടെ ലൈഫിലുണ്ടായിട്ടില്ല. അയാൾ ടോട്ടലി മാറിപ്പോയ അയാളുടെ ഒരു തടവ് കാലം തന്നെയായിരുന്നു ആ രണ്ടര വർഷം. ഭയം, കുറ്റബോധം, ഭീതി, നാളെ എന്തായി തീരും എന്നുള്ളത്, ഒരാളോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരിക, ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനാണ് അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഈ രണ്ടര വർഷം എന്നുള്ളൊരു സൂചന സിനിമയിൽ വെച്ചിരിക്കുന്നത്. ഇത്തരം പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒരു എഴുത്തിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. ഒരു ഒരു സിനിമ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒന്നും ചെയ്യാറില്ല. കൂടുതലും വായനയും എവിടെയെങ്കിലും പോവുകയായിരിക്കും സാധാരണ ചെയ്യുന്നത്. ട്രാവൽ ചെയ്ത് നടക്കുക, വെറുതെ അലസായിട്ടിരിക്കാറുണ്ട്. വെറുതെ മുറിയിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് പോലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇത്തരം കൂടുതലും നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ നിന്ന് വിട്ടിട്ടാണ് അടുത്തതിലേക്ക് കയറുന്നത്. അപ്പോഴത്തേക്കും ഫോൺ കോളുകൾ വന്ന് തുടങ്ങും. നമ്മൾ ഈ ഒരു മാസം കഴിയുമ്പോഴും അടുത്ത ഇതിലേക്ക് വന്ന് തുടങ്ങും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമയിലെ ഈ സോങ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ തിരക്കഥയിൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ്, ആ പ്രോസസ്, അത് എങ്ങനെയാണ്? അത് ശരിക്കും സാധാരണഗതിയിൽ ഞങ്ങൾ തിരക്കഥ എഴുതുന്ന സിനിമയിൽ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷ്വൽസ് ഞങ്ങൾ ഡയറക്ടറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അത് പല സിനിമകളിലും ഡയറക്ടറുടെ ഒരു മനോധർമ്മമാണ് ആ സോങ്ങിലെ വിഷ്വൽസ് എന്താന്നുള്ളത്. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ അറിയാം, ലിപ്പ് ചെയ്യുന്ന സോങ്സ് ഇപ്പോൾ വളരെ കുറവാണ്, അങ്ങനത്തെ സോങ്സ് ഇല്ല. അപ്പോൾ എന്താണ് ആ സോങ്സിൽ വരേണ്ടത് എന്നുള്ളത് ഞങ്ങൾ വളരെയധികം നിഷ്കർഷിക്കാറുണ്ട്, ഡയറക്ടറോട് ഞങ്ങളുടെ ഐഡിയാസ് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോഴത്തെ പാട്ടുകൾ മിക്കതും ലിപ്പ് ചെയ്യുന്നതല്ല. ആ ലിപ്പ് ചെയ്യാത്ത ഒരു പാട്ട് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, തിരക്കഥാപരമായി ഉദ്ദേശിക്കുന്നത്, കഥ മുമ്പോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്, കാലം മുമ്പോട്ട് പോകുന്ന ഒരു പ്രോസസ്സുണ്ട്.
അതെന്താണ് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിക്കേണ്ടത്, എന്ത് വിഷ്വലാണ് കാണിക്കേണ്ടതെന്നുള്ളത് ഡയറക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാണ് ശരിക്കും ആസ് റൈറ്റേഴ്സ്. അതുകൊണ്ട് എന്തായിരിക്കാം അതിൻ്റെ അകത്തെ കണ്ടൻറ്റ്, നമ്മൾ കാണിക്കുന്ന വിഷ്വൽ എന്തായിരിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങളുടെ സിനിമയിലെ പാർട്ടിൽ സീനുകൾ അതാത് ഡയറക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. തിരക്കഥയിലും ഈ പറഞ്ഞ വിഷ്വൽ എലമെന്റ്സ് എല്ലാം എഴുത്തിൽ ചിലപ്പോൾ എഴുതാറുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അത് തിരക്കഥ മാത്രം എഴുതി വെക്കുന്നതല്ല, സോങ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ രണ്ടു ദിവസം മുമ്പായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ അത് ഒരു പുതിയൊരു ഐഡിയ കിട്ടി ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സജീവമായി സോങ് പിക്ചർ സെഷനിൽ ഇൻവോൾവ് ആവുന്നവരാണ് ഞങ്ങൾ. കാരണം വെറുതെ ഒരു പാട്ടെടുത്ത് ഒരു സിനിമയ്ക്കകത്ത് ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെക്കുക എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഒരു സോങ്ങിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ആ സിനിമ വരണമെങ്കിൽ ചുമ്മാ ഒരു മൂന്ന് പാട്ട് കിടക്കുക അങ്ങനെ വരാതെ ആ കഥ ആ സിനിമയായിട്ട് ജെല്ലി നിൽക്കുന്ന ഒരു പാട്ടുകൾ വേണമല്ലോ. അത് ഞങ്ങൾ വളരെ നിഷ്കർഷിക്കാറുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സിനിമകളിൽ തന്നെ ഈ ഡ്രാമ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ഹ്യൂമൻ ഇമോഷനോട് കടന്നു പോകുന്ന കഥാപാത്രങ്ങളെല്ലാം അവരുടെ ഉള്ളിലെ സംഘർഷങ്ങളൊക്കെ ഇവരുടെ ഡിസ്കഷൻസിലും ഇൻട്രാക്ഷനിലെല്ലാം ഡ്രാമ കൃത്യമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഈ ഡ്രാമയുടെ എഴുത്ത് അതിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു മീറ്റർ കടന്നുപോയി കഴിഞ്ഞാൽ ഓവറായി പോവാം, അത്തരം സാഹചര്യങ്ങളുണ്ടല്ലോ, അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അത്തരം ഈ പറയുന്ന ഡ്രാമ എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മളൊരു ഒരു ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അതിൻ്റെ ബാലൻസ് തെറ്റി അത് ലൗഡിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കും ലൗഡ്നെസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ പുതിയ പ്രേക്ഷകനെ പറ്റി പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നത് പുതിയ പ്രേക്ഷകൻ മെലോ ഡ്രാമ എന്ന് പറയുന്ന ഡ്രാമ ലൗഡാകുന്നതിനാണ് മെലോ ഡ്രാമ എന്നത്. മെലോ ഡ്രാമ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലായിരുന്നു. ഒരു സൂചനയിലൂടെയൊക്കെ ഇപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സിനിമ അല്ലെങ്കിൽ ഒരു സീൻ എഴുതുമ്പോൾ ഡ്രാമ ഉണ്ടെങ്കിൽ ഏറ്റവും ലൗഡല്ലാതെ ഏറ്റവും ഒച്ച ഉയർത്താതെ ഇത് ഏറ്റവും ശക്തമായ രീതിയിൽ എങ്ങനെ പറയാം എന്നുള്ളത് ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് എഴുത്തിൻ്റെ സമയത്ത് ആ കഥാപാത്രം എന്തിലൂടെ ഗോത്രൂ ചെയ്യുന്നുണ്ടോ അത് ആസ് റൈറ്റേഴ്സ് ഞങ്ങൾ ഗോത്രൂ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ എഴുതുന്നത് വെറും ഭയങ്കര പ്ലാസ്റ്റിക്കി ആയിപ്പോവും. അതിന് ഓർഗാനിക് ആണെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറായി മാറണം. ആ സമയത്ത് നമ്മൾ അതായേ പറ്റൂ. ആ സമയത്ത് അത് അതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ക്യാരക്ടർ ഗോത്രൂ ചെയ്യുന്ന അതൊരു ക്ലിക്കാണ്. അത് നമ്മൾ എഴുതുന്ന സമയത്ത് ചില സമയത്ത് സംഭവിക്കുമ്പോൾ ആ ക്യാരക്ടർ പിന്നെ നമ്മളാണ്. ആ ക്യാരക്ടർ നമ്മളായി കഴിയുമ്പോൾ നമ്മൾ എഴുതുന്ന ഡയലോഗുകളിലും നമ്മൾ എഴുതുന്ന ചില ഈ ഡയലോഗുകൾ അതോടുകൂടി ഓർഗാനിക്കായിട്ട് വരുമെന്നുള്ളതല്ല. അപ്പോൾ എഴുതിയിട്ട് പിന്നീട് ഞങ്ങളതിനെ ഒന്നുകൂടെ മിനുസപ്പെടുത്താറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതാണ് ഈ പറയുന്ന ആ കഥാപാത്രങ്ങളായി മാറാൻ ശ്രമിക്കുക, ലൗഡ് അല്ലാതിരിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളും ഞങ്ങൾ നിഷ്കർഷിക്കാറുണ്ട് അവിടെ. ഈ ഏറ്റവും കുറച്ച് ശബ്ദം കൂട്ടുമ്പോൾ തന്നെ ലൗഡാണ് ശരിക്കും. ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ഒച്ച വെക്കുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഒച്ച വെച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ലെന്ന ഇതല്ല പറയുന്നത്, പക്ഷെ ബേസിക്കലി എന്തിനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ ഇതിൽ പോലും മെലോ ഡ്രാമ ആകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ എഴുതുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഇതാണ് യൂഷ്വലി ഫോളോ ചെയ്യാറുള്ളത്. ഇത് എഴുതുമ്പോൾ ഈ സിനിമകളിൽ സറ്റിലായി പെർഫോം ചെയ്യുന്ന ക്യാരക്ടറിനെ എഴുതുന്ന സമയത്ത് പെർഫോമൻസിൽ ഓക്കെ ഈ പറഞ്ഞ ലൗഡാവാ സറ്റിലായിട്ട് പെർഫോമൻസ് എല്ലാം ഒരു ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ എഴുത്തിൻ്റെ സമയത്ത് ഈ ക്യാരക്ടറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു? അത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു സീനിൽ വരുന്ന ക്യാരക്ടറാണേ പോലും അയാൾ എവിടെ നിന്ന് വരുന്നു, അയാൾ എങ്ങോട്ട് പോകുന്നു, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അയാളുടെ ജോലി എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചാൽ അയാൾ എങ്ങനെ പെരുമാറും എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അയാൾ സട്ടിലായിട്ടായിരിക്കുമോ സംസാരിക്കുന്നത്, അയാൾ ഒച്ചത്തിലായിരിക്കുമോ സംസാരിക്കുന്നത്, നമുക്കങ്ങനെ ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ മനസ്സിൽ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഡയലോഗ് എഴുതുന്നത്. ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ, പറയാൻ ഉള്ള ഒരു സ്പീഡ്, ഇതെല്ലാം ഞങ്ങൾ സംവിധായകനുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം, ഇതാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്ക് സംവിധായകനും ഏറ്റവും സ്വീകാര്യമായ ഒരു ആർട്ടിസ്റ്റിനെയും അതിന് സെലക്ട് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ഒരു പ്രത്യേക പെർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരാളെയും കൂടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സട്ടിലിറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പണ്ടത്തെ പോലെ ഒരു ഡ്രാമയും ഒന്നും സിനിമയിലില്ല, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ആ സട്ടിൽ ആക്ടിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് പോയ ഒരു അവസ്ഥയിലാണ്. അപ്പം അത് നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാണ്. അവർ പെർഫോം ചെയ്യുമ്പം നമ്മുടെ ഐഡിയാസ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ കച്ചവട സാധ്യതകൾക്ക് പുറകെ എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷനുകൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഞങ്ങള്
എഴുതിയ കാര്യങ്ങൾ ഞങ്ങളുടെ ബോധ്യം ഉള്ളത് തന്നെയായിരിക്കും. ഇപ്പം ആ സിനിമ ഹിറ്റാവണം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടേ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചേർത്തിട്ടുള്ളൂ. അത് ഇത് ഇത് വേറൊരാൾ പറഞ്ഞത് വേറെ ഇത് നിർബന്ധിതരാകുക എന്ന് പറയുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനോടകം ഞങ്ങളുടെ കരിയർ എടുത്താൽ ഞങ്ങൾ വളരെ കുറച്ച് സംവിധായകരുമായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറില്ല ശരിക്കും. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി, അത് നിർബന്ധിച്ച് ഇത് ചെയ്തേ പറ്റൂ, ഇങ്ങനൊരു കാര്യം ആഡ് ചെയ്തേ പറ്റൂ എന്ന് സംസാരിക്കാറില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ സിനിമകളിൽ പ്രേക്ഷകന് ഫീല് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ തന്നെ വരുത്തിയതാണ്. ഒരിക്കലും പുറത്തുനിന്നുള്ള ആരും വന്ന് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതല്ല. ഈ വളരെ കുറച്ച് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റോഷൻ ആൻഡർസൺ സംവിധായകനെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾ റോഷൻ ആൻഡർസൺ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ വരുന്നു. പല തരത്തിലുള്ള സിനിമകൾ, എല്ലാതരം എക്സ്ട്രീമിലുള്ള സിനിമകളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ സംവിധായകൻ്റെ അടുത്ത് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടോ? ഞങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ക്രിയേറ്റീവ് ഫീൽഡ് പ്രത്യേകിച്ച് എസ്പെഷ്യലി തിരക്കഥാകൃത്തുക്കളും സംവിധായകനും തമ്മിൽ ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാകുക എന്നൊരു വലിയ പ്രോസസ്സുണ്ട്. ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക സീനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടർ, അല്ലെങ്കിൽ പ്രത്യേക ഒരു സിറ്റുവേഷൻ, അത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതിൻ്റെയൊക്കെ 10 മടങ്ങ് മനസ്സിലാക്കുന്നയാളാണ് റോഷൻ. ആ ഒരു ഒരു വൈബുണ്ട് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഡയറക്ടറും റൈറ്ററും തമ്മിൽ ഉണ്ടായില്ല എങ്കിൽ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിൽ ഡയറക്ടറും റൈറ്ററും തമ്മിലുള്ള ബന്ധം അതുപോലെ ആയിരിക്കണം. ആ ഒരു 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 കെമിസ്ട്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും റോഷനുമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത്രയും പടങ്ങളും ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ വ്യക്തിപരമായ ഒരു അടുപ്പം ഒരു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു പരിചയം സ്ഥാപിച്ച് അതിനുശേഷം ഒരു ടച്ചില്ലാതെ പോവുക, അങ്ങനെ ഒരു ആ ബന്ധമല്ല റോഷനുമായിട്ടുള്ളത്. അതേ ഒരു ഫ്രണ്ട് കൂടിയാണ്. അങ്ങനത്തെ കാര്യം ഒരാളോട് നമുക്ക് എന്തും തുറന്നു പറയാം, എന്തും ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കും മനസ്സിലാവും എന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നിലനിൽക്കുന്നോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി അങ്ങനെ ഒരാളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് മനു അശോകനും. ഇതേപോലെ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി വരാൻ പോകുന്ന സിനിമകൾ, പുതിയ സിനിമയുടെ പണിപ്പുരയിൽ വരാൻ പോകുന്നപ്പം വിവേക് എന്ന് പറയുന്ന മറ്റേ അതിരൻ സംവിധാനം ചെയ്ത വിവേകിന് വേണ്ടി ഒരു സിനിമയുണ്ട്, റോഷൻ ആൻഡ്രൂസിന് വേണ്ടി ഒരു സിനിമയുണ്ട്, മനു അശോകന് വേണ്ടി ഒരു സിനിമ. ഇത് ഇത് മൂന്നുമാണ് ഇപ്പം ശരിക്കും കമ്മിറ്റഡ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ. ഇതാണ് വരാനുള്ള സിനിമകൾ, അതിൻ്റെ എഴുത്തിലാണ്. ഈ മൂന്ന് സിനിമകൾ ചെയ്യുമ്പോൾ അതിൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്, മൂന്ന് ഒരേ സമയത്ത് മൂന്ന് സിനിമകളുടെ ഭാഗമായിട്ട്? ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്. ഇത് 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 മൂന്നുമാണ് നമ്മൾ ഒഫീഷ്യലി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് സിനിമകൾ. അങ്ങനെ പറഞ്ഞു, ഒന്ന് കഴിഞ്ഞിട്ടാണ് മറ്റൊന്നിലേക്ക് വരുന്നത്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.